എച്ച് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൽ ബി എസ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷവും അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായി മാക്സിമം ചെയ്യാനുള്ളത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടണം. നമുക്ക് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത ഹയർ റാങ്ക് സ്കോർ ചെയ്ത റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഹയർ റാങ്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുകളിലൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ 100 ഓപ്ഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടും. ഒരുപക്ഷെ 10 ഒക്കെ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 10 നമുക്ക് കിട്ടേണ്ട മാർക്കില്ലെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. ഇപ്പോൾ ഒരു 100 കൊടുത്തു എന്ന് കരുതുക. ഒരു 98 ഓപ്ഷനിൽ വരെ നമുക്ക് കിട്ടാനുള്ള മാർക്കില്ല എങ്കിൽ നമുക്ക് ആ 99 ഓപ്ഷനിൽ നമുക്ക് കിട്ടാനുള്ള മാർക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് ഹയർ ഓപ്ഷന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ 99 കിട്ടിയ ഓപ്ഷൻ ഇഷ്ടമായില്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എഡിറ്റ് ചെയ്ത് ആ ഓപ്ഷൻസ് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ മറ്റു ഓപ്ഷനിലേക്ക് നമ്മളെ പരിഗണിക്കും. ഒരു പക്ഷേ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻസ് ഇഷ്ടമായി, നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് എഡിറ്റിങ്ങും ഒന്നുമില്ല എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കുക, എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. എഡിറ്റ് ചെയ്യണം, പുതുതായി ലിസ്റ്റ് ചെയ്യപ്പെട്ട കോളേജുകളുണ്ട്, അതൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്ത് എഡിറ്റ്, റിമൂവ്, അതേപോലെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുക. BSc നഴ്സിംഗിൻ്റെ കോളേജ് ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അടുത്ത ദിവസങ്ങളായി തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും കൂടി, കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ കൂടി ലിസ്റ്റ് ചെയ്യപ്പെടും. ആ സമയങ്ങളിൽ മാത്രം പാരാമെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക്. അഥവാ BSc നഴ്സിംഗും കൂടി പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലും നമുക്ക് പുതുതായി ആഡ് ചെയ്യപ്പെടുന്ന കോളേജ് ഓപ്ഷൻസായി കൊടുക്കാനുള്ള അവസരം ലഭിക്കും. അലോട്ട്മെൻറ്റുകളിൽ ആ ഓപ്ഷൻസിലേക്ക് നമ്മൾ പരിഗണിക്കുകയും ചെയ്യും. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ എച്ച് അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.